മുഹമ്മദ് മൊയ്സുവിന്റെ പുതിയ നീക്കം ഒരുപക്ഷെ മാലിദ്വീപ്സിനെ തന്നെ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. ഗാസയ്ക്കെതിരെ നടത്തുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലി പാസ്പോർട്ട് ഉടമകൾക്ക് മാലിദ്വീപ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാലിദ്വീപ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. മുസ്ലിം രാജ്യമായ മാലിദ്വീപ് അവിടെ ജനരോഷം ഉയരുന്നത് കൊണ്ട് തന്നെ ഇസ്രയേലികളെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ മാലിദ്വീപിൽ ഫലസ്തീനുമായുള്ള ഐക്യദാർഢ്യത്തിന് എന്ന പേരിൽ ദേശീയ ധനസമാഹരണ ക്യാമ്പയിനുകളും ഈ മൊയ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 11,000 ഇസ്രയേലികൾ കഴിഞ്ഞ വർഷം മാലിദ്വീപ് സന്ദർശിച്ചിരുന്നു. എന്നാൽ ഈ ഒരു വർഷം മാലിദ്വീപിൽ സന്ദർശിച്ച ഇസ്രയേലികളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ 528 കുറഞ്ഞിട്ടുണ്ട്. കാരണം മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 88% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഗാസ യുദ്ധത്തിനെതിരെ പ്രതിഷേധ സൂചകമായിട്ട് ഇസ്രയേലികളെ നിരോധിക്കാൻ മാലിദ്വീപിലെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ സർക്കാർ സഖ്യകക്ഷികളും മൊയ്സുവിന്റെ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോ മാലിദ്വീപിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകാൻ ഗാസയിലെ യുദ്ധമൊന്നുമല്ല കാരണം. ഇത് പറയാനുള്ള ഒരു കാരണം, 2020 സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോ വീണ്ടും എക്സ് പ്ലാറ്റ്ഫോമിൽ വൈറലായത് കൊണ്ടാണ്. ഒരു യൂറോപ്യൻ വനിതയെ ബലമായി പിടിച്ച് മാലിദ്വീപിലെ പോലീസ് ജയിലിലാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ യൂറോപ്യൻ കൾച്ചർ നമുക്കറിയുന്ന ഒന്നാണ്, അവർ സൺബാത്ത് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. സൺബാത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് ബിക്കിനി പോലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ആളുകളും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാറുണ്ട്, ഈ സൺബാത്തും നടത്താറുണ്ട്. പക്ഷെ ഇതല്ല അവിടെയുള്ള പ്രശ്നം. അവരുടെ വസ്ത്രവിധാനത്തെ ചൊല്ലിയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. 99.9% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യത്തെ അങ്ങനെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവരണം അവിടെ. അങ്ങനെ കൊണ്ടുവന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? അത് ആ രാജ്യത്തെ ടൂറിസത്തെ ബാധിക്കും. വിദേശികൾ ഒരുപാട് വരുന്ന രാജ്യമാണ് മാലിദ്വീപ്. അപ്പൊ പ്രശ്നം വസ്ത്രത്തെ മാത്രമല്ല, മതവും കൾച്ചറും എല്ലാം അവിടെ പ്രശ്നമാണ്. 90s തുടക്കത്തിൽ ഇസ്രയേൽ വിനോദസഞ്ചാരികൾക്കുള്ള വിലക്ക് മാലിദ്വീപ് നീക്കിയിരുന്നു. ഇപ്പൊ ഇസ്രയേൽ എന്ന രാജ്യത്തെ പൗരന്മാർക്ക് ഇപ്പം അൾജീരിയ, അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശ്, ബ്രൂണ, ഇറാൻ, ഇറാഖ്, അതുപോലെ തന്നെ ഈ കുവൈറ്റ്, ലിബിരിയ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ പാസ്പോർട്ട് ഉടമകൾക്ക് അനുവദിക്കില്ല. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവരുടെ പ്രവേശന വിലക്കിനെ കുറിച്ച് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. മാലിദ്വീപിൽ യൂറോപ്യൻ വിദേശികൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെ നിന്നാണ്? ഈ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെയാണ്. ഇപ്പൊ സ്വന്തം രാജ്യത്തെ ഉള്ള വരുമാനം ഇല്ലാതാക്കാനുള്ള മൊയ്സുവിന്റെ ശ്രമത്തെ വെട്ടിലാക്കുന്നത് ആ രാജ്യത്തെ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വന്നു മൊയ്സു അവസാനം അല്ലെ. ഇത് ഇസ്രയേലിനോടാണ് ശത്രു പ്രകടിപ്പിച്ചിരിക്കുന്നത്. മൊയ്സുവിന്റെ എടുത്തുചാട്ടം ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ മാത്രമല്ല, ആ രാജ്യത്തിന്റെ ജീവന് വരെ ഭീഷണിയാകാൻ സാധ്യതയുണ്ട്.